السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا، أما بعد. സ്നേഹമുള്ള സുഹൃത്തുക്കളെ, മനുഷ്യൻ ഭൗതികതയുടെ അടിമയായി വിരാജിക്കുകയാണ്. എത്രമാത്രം ദുന്യാവിനെ സേവിക്കാൻ കഴിയുമോ, സമാഹരിക്കാൻ കഴിയുമോ, ആ വിഷയത്തിൽ മനുഷ്യൻ ഗവേഷണങ്ങളും പഠനപര്യവേഷണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ സമ്പന്നമാകാൻ ദുന്യാവിലെ ഭൗതികമായ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി എവിടെ നിന്നെല്ലാം എത്തിപ്പിടിക്കാൻ കഴിയും എന്നതിനെക്കുറിച്ചുള്ള ശ്രദ്ധയിലും ശ്രമത്തിലുമാണ് മനുഷ്യർ എല്ലാവരും. എന്തിനുവേണ്ടിയാണ് ഇത്രമാത്രം വെട്ടിപ്പിടിക്കലുകൾക്ക് അവൻ നേതൃത്വം കൊടുക്കുന്നത് എന്ന് ചോദിച്ചാൽ, ശിഷ്ടജീവിതം നല്ല സുഖാസ്വാദനത്തോടെ പങ്കിടണമെങ്കിൽ ഭൗതിക വിഭവം എന്ന നിലക്ക് ഇവിടെയുള്ള സാമ്പത്തിക സ്രോതസ് ഭദ്രമാകേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള ഉരുപ്പടികൾ സമാഹരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് മനുഷ്യൻ എല്ലാം ശേഖരിക്കാൻ വേണ്ടി നെട്ടോട്ടമോടുന്നത്. ഈ ഓട്ടത്തിനിടയിൽ ഭൗതികന്മാരായി ജീവിക്കുന്ന ആളുകൾക്ക് നിയമങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ശ്രദ്ധിക്കേണ്ടതില്ല. അവരെ നയിക്കുന്ന നിയമങ്ങൾ അവരുടേതായ കാഴ്ചപ്പാടുകൾ മാത്രമാണ്. എന്നാൽ ലോകത്തെ നിയമങ്ങളെക്കൊണ്ട് ബന്ധിതമായ ഈ ലോകത്തെ ജീവിതം ആത്മീയമായി മറ്റൊരു ജീവിതത്തിന് വേണ്ടിയുള്ള കൃഷിയിടമാണ് എന്ന് സിദ്ധാന്തിക്കുന്ന വിശുദ്ധമായ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം, അതിന്റെ അനുയായികൾ കർക്കശമായും ചില നിയമവശങ്ങളിൽ ബന്ധിതരായി മാത്രമേ അവരുടെ ജീവിത ചലനങ്ങളും ചുറ്റുപാടുകളും നിയന്ത്രിക്കുവാനും മുന്നോട്ട് നയിക്കുവാനും കഴിയുകയുള്ളൂ. ആ നിയന്ത്രണങ്ങൾക്കതീതമായുള്ള ഒരു മാർഗരീതി ആവിഷ്കരിച്ചുകൊണ്ട് ഭൗതികതയുടെ അടിമയായി മാത്രം മാറാൻ വേണ്ടി മനുഷ്യൻ പരിശ്രമിക്കുമെങ്കിൽ അവൻ മതത്തിന്റെ സീമകളിൽ നിന്നും അകന്നുപോയവനും മതത്തിനോട് കടപ്പാട് പ്രവർത്തിക്കാത്തവനും പുലർത്താത്തവനുമാണെന്നാണ് മതം പറയുന്നത്. അപ്പം മതം എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് വച്ചിട്ടുണ്ടോ, ആ കാര്യങ്ങൾ മുഴുവനും വളരെ കൈപ്പേറിയതായി നമുക്ക് അനുഭവപ്പെട്ടാലും അതിന്റെ ആത്യന്തികമായ ഫലം അത് മനുഷ്യന്റെ ശാശ്വതമായ വിജയമാണ്. അതുകൊണ്ട് കേവലം ഭൗതിക ലോകത്ത് ജീവിക്കുമ്പോൾ ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളുമൊക്കെ ഉണ്ട് എങ്കിലും ശരി, അതെല്ലാം മാന്യമായി നീതിയോടെ ത്യാഗത്തോടെ തരണം ചെയ്താൽ അവനിക്ക് വലിയ ആത്മീയമായ വിജയം, നാളത്തെ ഭാസുരമായ ഭാവി ഭദ്രമാക്കാൻ കഴിയുമെന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടും ഇസ്ലാമിന്റെ നിദർശനവും. എന്നാൽ മനുഷ്യരിൽ പലർക്കും മതത്തിന്റെ ദർശനങ്ങളോ മതത്തിന്റെ സിദ്ധാന്തങ്ങളോ അല്ല. അവരവരുടെ ജീവിത യാത്രയിൽ എങ്ങനെയൊക്കെ പണക്കാരനാകാൻ കഴിയും, എങ്ങനെയെല്ലാം വാരിക്കൂട്ടാൻ കഴിയും എന്നുള്ള മത്സരബുദ്ധിയിൽ അവൻ വിരാജിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടിയിട്ട് എങ്ങനെ ശേഖരിക്കണം, എങ്ങനെയെല്ലാം പണമുണ്ടാക്കണം, എങ്ങനെയെല്ലാം ഭൗതിക വിഭവങ്ങൾ സമാഹരിക്കണം എന്നതിനെക്കുറിച്ച് ലക്കും ലഗാനമില്ലാതെ നിയമവശങ്ങൾ ചിന്തിക്കാതെ കിട്ടുന്നതെല്ലാം വാരിക്കൂട്ടാൻ വേണ്ടി മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആത്മീയമായ ജാഗ്രത ഇല്ലാത്തതുകൊണ്ട് അവന്റെ ഭൗതിക ജീവിതം വളരെ സുഖപ്രദമായി അനുഭവപ്പെടുമെങ്കിലും അവന്റെ ആത്യന്തികമായ ജീവിത വിജയത്തിന്റെ ലക്ഷ്യങ്ങളും മാർഗങ്ങളുമെല്ലാം തടസ്സമായി നിൽക്കുകയാണ് എന്ന കാര്യം എല്ലാവരും ഓർക്കേണ്ടതുണ്ട്. നമ്മുടെ ഒരു നിസ്സാരമായ പ്രശ്നങ്ങൾ വിലയിരുത്തുമ്പോൾ പോലും നമ്മുടെ നാടുകളിൽ നമ്മുടെ സ്വത്ത്, ആ സ്വത്ത് അഥവാ ഒരു ഭൂ കൃഷിയിടമോ അല്ലെങ്കിൽ ഒരു ഭൂനിലമോ നമുക്കുണ്ട് എങ്കിൽ അതിൽ നിന്ന് ഒരു ഇഞ്ച് പോലും നഷ്ടപ്പെടാതെ അന്യന്റെ അതിനോട് തൊട്ടുനിൽക്കുന്ന ആളുകളുടെ ഭൂമികളിൽ നിന്ന് അല്പമെങ്കിലും വർഷാവർഷം നമ്മിലേക്ക് കൂട്ടിച്ചേർക്കുന്ന ഒരു ശൈലി സ്വീകരിക്കുന്ന പല ലുബ്ധന്മാരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നതുപോലെ നമുക്ക് അവകാശപ്പെട്ടതല്ലാത്ത ഭൂമി നമ്മുടേതാക്കി അവകാശപ്പെടുക, നമ്മൾ വിൽപ്പന നടത്തുമ്പോൾ അത് അർഹമായ രീതിയിലുള്ള കണക്കിൽ വകവെച്ചു കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ കണക്ക് വെച്ചു കൊടുത്തത് പിന്നീട് അളന്നെടുക്കുമ്പോൾ അത് നൽകാതിരിക്കുക. ഇങ്ങനെ മനുഷ്യൻ അന്യർക്ക് അവകാശപ്പെട്ടതായ ഹക്കുകൾ മുഴുവനും നമ്മുടെ ഫയലിലേക്ക്, നമ്മുടെ കണക്കിലേക്ക് വരവ് വെക്കാൻ വേണ്ടി ഊർജ്ജസ്വലമായി മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശൈലി പൊതുവെ മനുഷ്യരിൽ അള്ളിപ്പിടിച്ചിരിക്കുന്നതായി കാണാൻ കഴിയും.
വയലിലോ പറമ്പിലോ അതുപോലെ ജനസഞ്ചാരത്തിന് വേണ്ടി പഴയകാലം മുതൽ സജ്ജമാക്കിയ ഊടുവഴികൾ നമ്മുടെ നാടുകളിൽ കാണാം. അതുപോലെ തന്നെ ഓരോ പറമ്പുകൾ തമ്മിൽ വേർതിരിക്കുന്ന പാടങ്ങൾ തമ്മിൽ വേറിരിക്കുന്ന വരമ്പുകൾ അതൊക്കെ കണ്ട് നമ്മൾ വരാറുണ്ട്. എന്നാൽ അതൊക്കെ തൊട്ടടുത്തുള്ള ഭൂമിക്കാരുടെ ആ സ്ഥലങ്ങളെല്ലാം നമ്മളിങ്ങനെ ഓരോ വർഷവും ഇതിന്റെ വരമ്പ് ചെത്തി മിനുക്കി ലെവലാക്കി വരുമ്പോഴേക്കും ഓരോ അല്പാൽപ്പം നമ്മളിങ്ങനെ കവർന്നെടുത്ത് നമ്മുടെ ഭൂമി പോഷിപ്പിക്കുകയും മറ്റുള്ളവരുടെ ഭൂമി ശോഷിപ്പിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് വന്നു വരുന്നത്. എന്നാൽ ആ ഭൂമിയുടെയൊക്കെ മുതലാളിമാരടക്കൊക്കെ വന്നുകൊണ്ട് ആ സ്ഥലങ്ങൾ സന്ദർശിക്കാതിരുന്നാൽ വർഷങ്ങൾ പലതും കഴിഞ്ഞിട്ടാണ് അവരവിടെ വന്ന് എത്തി നോക്കുന്നതെങ്കിൽ അവരുടെ സ്ഥലത്തിന്റെ മഹാഭൂരിഭാഗവും നമ്മുടെ കയ്യിൽ ഒതുങ്ങിയതായിട്ടും കാണാൻ കഴിയാറുണ്ട്. എന്നാൽ ഓരോ വർഷവും ഓരോ അല്പ ഒരിഞ്ചി ഭൂമിയെങ്കിലും അവരിൽ നിന്നും ഇതിൽ നിന്നുമെല്ലാം വാരിക്കൂട്ടി തന്റെ ഭൂമിയിലോടുകൂടെ ലയിച്ചിരിക്കാൻ നോമ്പ് നോറ്റിരിക്കുന്ന ചില ആളുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ ഇതെല്ലാം വളരെയധികം പാതകമായ പ്രവൃത്തിയാണ് എന്ന് ചിന്തിക്കാൻ ഈ മനുഷ്യർക്ക് കഴിയുന്നില്ല. സ്വന്തം ഭൂമിയുടെ പരിധിയിൽപ്പെടാത്തതും നിയമപരമായി പൊതുവഴിയായി അംഗീകരിക്കപ്പെട്ടതുമായ ഏതെങ്കിലും സ്ഥലങ്ങൾ ആരുടേതാണെങ്കിലും ശരി, ആരുടേതുമല്ലെന്ന വിചാരത്തോടെ ചില പട്ടയഭൂമികളും അതുപോലെ തന്നെ ചില പുഴയുടെയും കടലിന്റെയുമൊക്കെ അടുത്ത കരപ്രദേശങ്ങളുമൊക്കെ ചിലർ സ്വകാര്യവൽക്കരിക്കുന്നത് കണ്ടിട്ടുണ്ട്. മുമ്പ് കാലഘട്ടങ്ങളിലൊക്കെ മവാത്തായ ഭൂമി എന്ന് പറയുന്ന ആർക്കും അവകാശമില്ലാത്ത ഭൂമികളുണ്ടായിരുന്നു. ഇന്നത്തെ സാഹചര്യത്തിൽ അങ്ങനെയുള്ള മവാത്തായ ഭൂമി ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഗവേഷണം നടത്തേണ്ടിയിരിക്കുന്നു. കാരണം ലോകത്തുള്ള മൊത്തം ഭൂമി ഒന്നിരിക്കൽ ഏതെങ്കിലും കുടുംബങ്ങളുടേത് അല്ലെങ്കിൽ വ്യക്തികളുടേത് അല്ലെങ്കിൽ സർക്കാരിന്റേത് എല്ലാത്തിനും ഇപ്പോൾ രേഖയായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ രേഖയില്ലാത്ത ഭൂമി തന്നെ ഇപ്പോൾ ഇല്ല എന്ന് പറയാം. ഉള്ള രേഖകൾ ചിലപ്പോൾ വേണ്ടത്ര പ്രായോഗികമായ രേഖകളല്ല എങ്കിലും ഒരു രേഖ എന്ന് പറയാൻ പറ്റുന്ന ഒരു രേഖ അതിനുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഓരോ വകുപ്പിനും അവകാശപ്പെട്ടതായിട്ടാണ് ഇന്നുള്ള എല്ലാ നിലങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അത്തരം സ്ഥലങ്ങളിൽ നമ്മൾ അനധികൃതമായി കൈയേറിക്കൊണ്ട് റിസോർട്ട് നിർമ്മിക്കുവാനോ അവിടെ നമുക്ക് അധികാരം സ്ഥാപിച്ചെടുത്ത് കള്ളരേഖയുണ്ടാക്കി അതിന്റെ എല്ലാം ആധാരം നമ്മുടെ പേരിൽ രജിസ്റ്റർ ചെയ്യുവാനോ മത്സരിക്കുന്ന പല വലിയ കോടീശ്വരന്മാർ തന്നെ പലപ്പോഴും നമുക്ക് കാണാറുണ്ട്. അത്തരം ശൈലികൾ ഒരിക്കലും മതപരമായ ജീവിതം ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഭൂഷണമല്ല എന്ന കാര്യം നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അതുപോലെ നമ്മുടെ വഴി വേറെ ആർക്കെങ്കിലും നടക്കാൻ വേണ്ടിയിട്ടോ റോഡായിട്ടോ ഒരു കാലത്ത് വിട്ടുകൊടുത്തു, പിന്നീട് അവർക്ക് വീണ്ടും വിചാരം വന്നിട്ട് അത് വേണ്ടില്ലായിരുന്നു എന്ന് തോന്നിയിട്ട് ആ വിട്ടുകൊടുത്ത വഴി അങ്ങനെ അംഗീകരിക്കപ്പെട്ടതിന്റെ ശേഷം അതിന്റെ രേഖകളൊക്കെ കൈമാറി എല്ലാം എല്ലാവരും ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിനു തോന്നുകയാണ് അത് ഇനി തിരിച്ചു പിടിക്കണം. എന്നാൽ അതിനും യാതൊരു വകുപ്പുമില്ല. പൊതുവഴിയായി ഒരാൾ ഒരിക്കൽ തീരെഴുതി കൊടുത്താൽ അത് തന്റെ അവകാശത്തിന് പുറത്താണ് എന്നതാണ് നിയമം. ഭാവിയിൽ അതിൽ നിന്ന് അല്പം പോലും തന്റെ ഭൂമിയോടൊപ്പം കൂട്ടിച്ചേർക്കുവാനോ തന്റേതായി വിലയിരുത്തുവാനോ ഒരിക്കലും തന്നെ മതപരമായി സമ്മതിക്കപ്പെടുന്നില്ല. എന്നാൽ ഇതൊക്കെ അനധികൃതമായി മനുഷ്യൻ കൈവശപ്പെടുത്താനുള്ള വ്യഗ്രതയിൽ നിന്ന് ഉത്ഭൂതമാകുന്ന ചിന്തകളാണ്. ഇതൊക്കെ വളരെയധികം ഭയാനകമായ ശിക്ഷയ്ക്ക് കാരണമാകുമെന്ന് ഇസ്ലാമിക പ്രമാണങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ കാണാം. മഹാനായ ഇമാം അഹമ്മദ് റളിയല്ലാഹു ഇമാം തുബറാനി റളിയല്ലാഹു എന്നിവർ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം. അൻ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ അഖദ ഷൈഅൻ മിനൽ അർളി ബിഗൈരി ഹഖ്ഹി തവഖഹു മിൻ സബഇ അർളിൻ ലാ യുഖബലു മിൻഹു സർഫു വലാ അദ്ൽ അൽ ഹാവിലിൽ ഫതാവ 1145. അഹമ്മദ് തുബറാനി റളിയല്ലാഹു അൻഹുമ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന പ്രമാണം. ഖാൽ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ അഖദ ഷൈഅൻ മിനൽ അർളി ഭൂമിയിൽ നിന്ന് വല്ലതും ഒരാൾ പിടിച്ചുവെച്ചാൽ ബിഗൈരി ഹഖ്ഹി അനധികൃതമായിട്ട് തവ്വഖഹു ആ പിടിച്ചുവെച്ചതിനെ അള്ളാഹു മാലയാക്കും മിൻ സബഇ അർളീന 7 ഭൂമിയുടെ അടിത്തട്ട് മുതൽ ആ പിടിച്ചുവച്ചത് ഒരു അടിയാണെങ്കിലും 7 ഭൂമിന്റെ അടി വരെയുള്ളത് നന്നായി എടുക്കുമ്പോൾ വലിയ ഭാരം ഉണ്ടാകും, അത് മാലയാക്കും അവനിക്ക്. ലാ യുഖ്ബലു മിൻഹു അവന്റെ വക്കൽ നിന്ന് സ്വീകരിക്കപ്പെടുകയില്ല. സ്വർഹും വലായതിലും ഒരു നിലക്കുള്ള ശുപാർശയോ ഒരു നിലക്കുള്ള അമലുകളോ സ്വീകരിക്കപ്പെടുകയില്ല. ഒരു സുന്നത്തോ ഒരു ഫർളോ
ഒരു സൽക്കർമ്മമോ അവന്റെ വക്കിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയില്ല. അപ്പൊ വലിയ മഹാപാതകമായ തെറ്റാണിത് എന്ന് മഹാനായ ഇമാം അൽ ഹാവീലിൽ ഫത്താവയിൽ ബഹുമാനപ്പെട്ടവര് അതിന്റെ മുസന്നിഫ് വ്യക്തമാക്കി ഉദ്ധരിച്ചതായി നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ദുന്യാവിനോടുള്ള പ്രേമത്തിന് അടിമപ്പെട്ട് നമ്മൾ ഇങ്ങനെ അവിഹിതമായി ധാരാളം സ്വത്തുക്കൾ ശേഖരിച്ചു വെക്കുന്നുണ്ട്. പലപ്പോഴും പലരും അത് ആസ്വദിക്കുന്നില്ല. നമ്മളിങ്ങനെ ശേഖരിച്ചു വെക്കുന്നു, ആ ശേഖരിച്ചു വെക്കുന്നതിനിടയിൽ പെട്ടെന്നായിരിക്കും മരണം വന്ന് വിളിച്ച് നമ്മൾ അള്ളാഹുവിന്റെ വിളിക്കുത്തരം ചെയ്തു പോകുന്നത്. താൻ കണ്ണടക്കുന്നതോടെ ആ സ്വത്തുക്കളൊക്കെ താൻ വലിയ ചോര നീരാക്കി ഇങ്ങനെ പിടിച്ചെടുത്ത അധ്വാനിച്ചുണ്ടാക്കിയ തന്റെ സ്വത്ത് മുഴുവനും തന്റെ ബന്ധുക്കളുടെ വിഹിതം വെക്കലുകൾക്ക് വേണ്ടി മാത്രമാണ് ഇതേയമാകുന്നത്. അപ്പൊ അവർക്ക് വേണ്ടി നമ്മളിങ്ങനെ ഹക്കും ബാത്തിലും ഇല്ലാതെ ഉണ്ടാക്കി കൊടുത്തിട്ട് അവരെ കൊണ്ട് ചിലപ്പോൾ ഭാവിയിൽ നമ്മൾ മരണപ്പെട്ടതിന് ശേഷം ഒരു പ്രാർത്ഥന കിട്ടാൻ പോലും വകുപ്പുണ്ടായില്ല. മതപരമായി ജീവിച്ചു പഠിപ്പിച്ചവരല്ലാത്ത മക്കളൊക്കെ പിതാവിന് ഇങ്ങനെ മരിച്ചുപോയൊരു പിതാവുണ്ട് എന്നോ മാതാവുണ്ട് എന്നോ ചിന്തിക്കുന്നൊരവസ്ഥ അവർക്കുണ്ടാവില്ല. അവരീ പിതാവും അതുപോലെ കുടുംബങ്ങളൊക്കെ ഉണ്ടാക്കി തീർത്ത ഈ ഭൂമിയും അതുപോലെ സ്വത്തുക്കളുമൊക്കെ വിഹിതം വെച്ച് അതിന്റെ പേരിൽ കടിപിടി കൂടി വിഭാഗീയതയും വഴക്കുകളും വക്കാണവും കുടുംബഛിദ്രവുമെല്ലാം ഉണ്ടാക്കി മുന്നോട്ടു പോകുന്ന ഒരു വിഭാഗം ആളുകളായിരിക്കും. ഇതിനെല്ലാം നാം ഒരു ഹറാമും ഹലാലും പരിഗണിക്കാതെ നാം വാരിക്കൂട്ടി ഉണ്ടാക്കി വെച്ച സ്വത്താണ്. അതുകൊണ്ടാണ് ഇവരിങ്ങനെ പങ്കിട്ടെടുത്തുകൊണ്ട് അതിന്റെ പേരിൽ തന്നെ കലഹവും കുഴപ്പവുമൊക്കെ കുടുംബത്തിലെ കുട്ടികളും മക്കളും ബന്ധപ്പെട്ടവരൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ വീട് വിചാരമില്ലാതെ സ്വന്തം ആസ്വദിക്കാൻ പോലും കഴിയാതെ ഇങ്ങനെ അനധികൃതമായി ഏതെങ്കിലും രീതിയിൽ നമ്മൾ പലിശന്റെ പണമോ അതുപോലെ ഇങ്ങനെ യോജിക്കാത്ത ഭൂമിയോ സ്ഥലമോ ഒന്നും തന്നെ വെട്ടിപ്പിടിക്കാൻ ശ്രമിക്കാൻ പാടില്ല. കാരണം എന്താ, ഈ കാര്യങ്ങളൊക്കെ നാളെ ഒരു ചോദ്യം ചെയ്യലുകൾക്ക് വിധേയമാകുമെന്നുള്ള വീണ്ടു വിചാരം നമ്മുടെ ആത്മാവിനെ നാം യാത്രയാക്കുന്നതിന് മുമ്പ് ഓരോരുത്തരും സ്വാധീനം നേടിയിരിക്കേണ്ട ചിന്തയാണത്. അവിഹിതമായി സമ്പാദിക്കുന്നതൊന്നും തനിക്ക് യോജിക്കുന്നതല്ലെന്നും തനിക്കതെല്ലാം അന്യമാണ് എന്നും മനുഷ്യന്മാർ ചിന്തിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇതുകൊണ്ട് എനിക്ക് ഒരു ഉപകാരവും കിട്ടാനില്ല, എന്റെ തലമുറയ്ക്ക് എന്റെ ഭാവി തലമുറയ്ക്ക് മാത്രമേ ഉപകരിക്കുകയുള്ളൂ എന്ന് ചിന്തിക്കുമ്പോൾ എന്തിനു വേണ്ടിയാണ് അവർക്ക് വേണ്ടി അനധികൃതമായി നമ്മളിങ്ങനെ സമ്പാദിക്കുന്നത്? അധികൃതമായി സമ്പാദിച്ച നമ്മുടെ സ്വത്ത് നമ്മുടെ തലമുറ ആസ്വദിച്ചാൽ അത് സ്വതക്കയുടെ പ്രതിഫലമുണ്ടെന്ന് നമുക്ക് പ്രമാണങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഇങ്ങനെ യാതൊരു നീതിയോട് കിടപിടിക്കാത്ത രീതിയിൽ അനധികൃതമായി പലരിൽ നിന്നും പല നിലക്കും ഹറാമിന്റെ സ്വത്ത് സമ്പാദിച്ച് വെച്ചിട്ട് അത് കുടുംബങ്ങൾക്ക് കൈമാറി അത് അതിന്റെ അവകാശികളാക്കി അവരെ മാറ്റി നാം മരണപ്പെട്ടു പോകുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. അതുകൊണ്ട് ജീവിതം കരുപ്പിടിപ്പിക്കുമ്പോൾ ഹലാലിലൂടെ മാത്രം ജീവിക്കുവാനുള്ള സംവിധാനം, അതിനുള്ളൊരു ഒരു മനക്കരുത്ത് നമ്മൾ ആദ്യം തന്നെ ഉണ്ടാക്കിയെടുക്കണം. അനധികൃതമായ ഒന്നിലേക്കും എന്റെ ചിന്തയും എന്റെ പ്രവൃത്തിയും പോകില്ല, എന്റെ ശരീരം അതിനുവേണ്ടി അധ്വാനിക്കുകയില്ല എന്ന ഒരു തീരുമാനത്തിൽ എല്ലാവരും എത്തിയാൽ എല്ലാവരുടെയും ഭാവി ജീവിതം ബാസുരമാകും. അവരുടെ ആത്മീയമായ വിജയവും ദുന്യാവിലെ ഇജ്ജത്തും നിലനിർത്താൻ അതുകൊണ്ട് കഴിയും. അല്ലാഹു സുബ്ഹാനഹു വതആല അത്തരം സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നാം എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.